ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിൽഡ് വിത്ത് പിബിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. iOS 12, നമുക്കറിയാം ഈ ലാസ്റ്റ് കഴിഞ്ഞ സെപ്റ്റംബറിൽ പുറത്തിറങ്ങിയ ആപ്പിളിൻ്റെ പുതിയ വേർഷൻ സോഫ്റ്റ്വെയറിലെ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. മെഷർ എന്ന് പറയുന്ന ആപ്പാണ് അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ആപ്പ് മെഷർമെൻറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യമായി നമ്മൾ നമ്മളുടെ ഫോൺ എടുക്കുക. ആപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. മൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്കിതിലൊരു ഡോട്ടും അതുപോലെ പോയിന്റ് ആഡ് ചെയ്യാനുള്ള ഒരു ആഡ് പോയിന്റ് എന്ന് പറയുന്ന ഒരു സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ അത് അളക്കുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു സ്റ്റീരിയോ ടൈപ്പ് എങ്ങനെയാണ് അളക്കാം എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു എൻഡ് പോയിന്റ് പിടിക്കുന്നു. അതിനുശേഷം സ്റ്റീരിയോ നമുക്ക് കാണുന്നത് 16 സെൻറ്റിമീറ്റർ ആണ് ഇതിൽ കാണുന്നത്. ഇത് അതുപോലെ തന്നെ ഇത് ക്യാപ്ചർ ചെയ്യാനും സാധിക്കും. ഇനി നമുക്കിത് ആക്യുറേറ്റ് ആണോ എന്ന് നോക്കാം. 16 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ലഭിച്ചത്. ഇതിൽ നമുക്ക് 16നേക്കാൾ കൂടുതൽ 16.5 കഴിഞ്ഞ് 16.75 എന്ന് പറയാവുന്ന അത്രയും സെൻറ്റിമീറ്ററാണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മളുടെ ഐഫോൺ കാണിച്ച് 16 സെൻറ്റിമീറ്ററാണ്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ സാധാരണക്കാർക്ക് ഏകദേശം അളവ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും തോന്നുന്നു. നമുക്കിനി പുറത്തിറങ്ങി കുറച്ചും കൂടി വലിയ സബ്ജക്റ്റുകൾ നമുക്ക് അളന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ടയറിൻ്റെ ഇത് വളരെ ആക്യുറേറ്റ് ആണ്. 60 സെൻറ്റിമീറ്റർ എന്നാണ് നമ്മളുടെ ഫോണിൽ പറഞ്ഞത്. അത് വളരെ കൃത്യമാണ്. ഇനി നമുക്ക് ഡോറിൻ്റെ മെഷർമെൻറ്റ് എടുത്ത് നോക്കാം. ആദ്യമായിട്ട് ഡോറിൻ്റെ പോയിന്റ് പിക്ക് ചെയ്യണം. ഇത് വ്യക്തമായി ഇതിൽ ലഭിക്കുന്നില്ല. 1:21 എന്നാണ് കാണിക്കുന്നത്. അത് നമുക്ക് ഒന്ന് അളന്ന് നോക്കാം. 97-98 സെൻറ്റിമീറ്റർ ആണുള്ളത്. പക്ഷെ നമുക്ക് 1:20 എന്നാണ് നമ്മളുടെ ഫോണിൽ കാണിച്ചത്. നമുക്കറിയാം 30 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം സാധാരണ വരാറ്. ഇതിലെത്രയാണ് കാണിക്കുന്നത്? അപ്പോൾ വളരെ ആക്യുറസിയോടുകൂടി 30 സെൻറ്റിമീറ്റർ തന്നെയാണ് ഇതിൻ്റെ നീളവും കാണിക്കുന്നത്. റെക്റ്റാങ്കിൾസ് ഇതിന് ഒറ്റയ്ക്ക് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു റെക്റ്റാങ്കിളിലേക്ക് വെക്കുക. അതാ റെക്റ്റാങ്കിൾ ഇത് ഏകദേശം ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് പോയിൻ്റ് പിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ എത്രയാണ് ഏരിയ എന്നുള്ളതും അതുപോലെ നീളവും വീതിയും ഇതിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 28 സെൻറ്റിമീറ്റർ നീളവും 19 സെൻറ്റിമീറ്റർ വീതിയുമാണ് കാണിക്കുന്നത്. അത് നമുക്ക് അങ്ങനെ തന്നെയാണോ എന്നുള്ളതും നടന്നു നോക്കാം. 30 സെൻറ്റിമീറ്റർ വീതിയുണ്ട്, 21 സെൻറ്റിമീറ്റർ വീതിയുമുണ്ട്. ഒരു എഞ്ചിനീയർക്ക് ആക്യുറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ഈ ഒരു ആപ്പ് പോരാ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നാൽ ഒരു സാധാരണക്കാർക്ക് ഏകദേശം അളവുകൾ അറിയാൻ വേണ്ടി ഈ ഒരു ആപ്പ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചെറിയ അളവുകളിൽ ഒരു 95% നമുക്ക് ആക്യുറസി കാണുന്നുണ്ടെങ്കിൽ വലിയ അളവുകളിൽ വലിയ തെറ്റാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ആപ്പിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത മനസ്സിലാക്കിയത്, ഒരുപാട് ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആപ്പ് വർക്ക് ചെയ്യുകയുള്ളൂ. ഒരു ഇരുട്ടത്തോ അല്ലെങ്കിൽ ഒരു അല്പം ലൈറ്റ് കുറഞ്ഞൊരു സർഫസിലോ ഈ ആപ്പ് വർക്ക് ചെയ്യാറില്ല. ലൈറ്റ് ആവശ്യമുണ്ട് എന്ന് എഴുതി കാണിക്കുകയാണ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.